ഹായ് ഗൈസ്, എല്ലാവർക്കും ഞാൻ ബെറ്റാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ബെറ്റാസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു ഗപ്പി വീഡിയോ ആയിട്ടാണ്. ഗപ്പി നമ്മൾ ഇതിന് മുന്നേ വൾക്കായിട്ട് ചെയ്തിരുന്നു, അപ്പോൾ അത് നമ്മൾ തൽക്കാലം നിർത്തി വെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും നമ്മളെന്താ കുറച്ച് ആ ബ്രോഡ് കിട്ടി, അപ്പോൾ വീണ്ടും എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ വെറൈറ്റീസും നമ്മൾ ഗപ്പി ചെയ്യുന്നില്ല, പ്ലാറ്റിനം റെഡ് ടെയിൽ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പ്ലാറ്റിനം റെഡ് ടെയിൽ ബിഗിയറാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിന് ബ്രീഡിംഗ് കേജ് ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് അവരെ കെയർ ചെയ്തെടുക്കാൻ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ചെയ്യും. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ ബെറ്റാസിൻ്റെ ചാനൽ കാണുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതിനകത്താണ് നമ്മൾ ബാക്കിയുള്ള ബ്രൂഡ് സ്റ്റോക്ക്. ഇതിൻ്റെ പാരൻ്റെല്ലാം നമ്മൾ മുന്നേ സെയിൽ ചെയ്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കുഞ്ഞുങ്ങൾ ഈ ബോക്സിനടുത്ത് കിടന്നായിരുന്നു. അപ്പോൾ അത് വളർന്നുകൊണ്ടാണ് ഇത്രയും ഫിഷ് അതിനകത്ത്. ഇതിനകത്ത് കുറച്ച് ഫീമെയിൽസ് ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പം അവർക്ക് നമ്മൾ കൂടുതൽ ലൈഫ് ഫീഡും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മളെ ഗ്രോവലിലെ ഫുഡൊക്കെ കൊടുത്തിട്ട് അതിനകത്ത് ഉണ്ടായിരുന്ന ഫിഷാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫീമെയിലൊക്കെ മാറ്റിയിട്ടു. അപ്പോൾ പക്ഷേ ആദ്യത്തെ ആ ഒരു ക്വാളിറ്റി ഒന്നുമില്ല, ഇനി നമ്മൾ ക്വാളിറ്റി ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫീമെയിലിനും മെയിലിനൊക്കെ സെപ്പറേറ്റ് കാണിച്ചുതരാം. ഗൈസ്, നമ്മൾ ഈ രണ്ട് ഫ്രിഡ്ജ് ബോക്സിനകത്താണ് നമ്മളെ ബ്രൂഡ് സ്റ്റോക്കൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് ഒന്നിനകത്ത് നമ്മൾ ബ്രീഡിംഗ് കേജ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഫീമെയിൽസിന് മാത്രം ബ്രീഡാവാറ ഫീമെയിൽസിന് നമ്മൾ അതിനകത്തേക്ക് ഇടും. എന്നിട്ട് അതിനകത്ത് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ അപ്പുറത്തുള്ള ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പിന്നെ ബ്രീഡായ നമ്മളെ ഫീമെയിൽസിന് നമ്മൾ വീണ്ടും ഈ ഫ്രിഡ്ജ് ബോക്സിനകത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബൾക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ എൻ്റെ പാരൻസൊക്കെ നമ്മൾ സെയിൽ ചെയ്തതിന് ശേഷമുള്ള ആ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രം എൻ്റെ കയ്യിൽ അവരെ ഞാൻ ബ്രീഡിംഗ് കേജിനകത്തേക്ക് വെച്ചു. അത് നമ്മൾ ഒന്നിച്ചിട്ടു, മെയിൽ ഫീമെയിൽ ഒന്നിച്ചിട്ടതിന് ശേഷം ബ്രീഡാവാറേ ആ ഫീമെയിലിനെ മാത്രം നമ്മൾ ബ്രീഡിംഗ് കേജിലേക്ക് വെച്ചു. ഏകദേശം ഒരു 10 ഫീമെയിലോളാണ് ഞാൻ അന്ന് അതിനകത്തേക്ക് വെച്ചത്. അപ്പോൾ അതിനകത്ത് അവർ ബ്രീഡായി തുടങ്ങി. ബ്രീഡായ കുഞ്ഞുങ്ങളെ അത് കുറച്ച് ദിവസം നമ്മൾ 3-4 ദിവസം അതിനകത്ത് ഇട്ടിട്ട് നമുക്കൊരു നമ്മൾ മൊയിനൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അപ്പുറത്തുള്ള കുറച്ചും കൂടി സൈസായ എല്ലാ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് അപ്പുറത്തുള്ള ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് ഓരോ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ആയ സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം, അല്ലാതെ ഒരിക്കലും നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നിലനിർത്താൻ പറ്റില്ല. പിന്നെ കറക്റ്റായിട്ട് ഇയർ ക്വാളിറ്റി ഒക്കെ കറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ലൈഫ് ഫുഡ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതിനകത്ത് 2-3 സൈസിൽ കുഞ്ഞുങ്ങൾ ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് പെട്ടെന്ന് സൈസാകാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി സ്പേസ് കൊടുത്തിട്ട് നമ്മൾ വേറെ പോണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് ഇന്നലെ ബ്രീഡായത് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൈലും കാര്യങ്ങളും വന്ന ഒരു 2-3 ആഴ്ച ഒരു 1 മന്ത് വരെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റിയിട്ട് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ ഈ ഫ്രിഡ്ജ് ബോക്സിലേക്കും ഇതിനകത്തുള്ള വലിയ കുഞ്ഞുങ്ങളെ നമ്മൾ വലിയ പോണ്ടിലേക്കും മാറ്റാനാണ് പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനകത്തുള്ള വലിയ കുഞ്ഞുങ്ങൾ നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് ബേസിനെടുത്തിട്ട് അതിനകത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാറ്റുമ്പോൾ വെള്ളം ഫിഷ് കിടക്കുന്നു, അതിനകത്ത് തന്നെ വെള്ളം എടുത്തിട്ട് ഫിഷിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. വേറെ വെള്ളം എടുത്തിട്ട് മാറ്റുകയാണ് പെട്ടെന്ന് pH ഒക്കെ അതുപോലെ ടെമ്പറേച്ചറൊക്കെ വന്നിട്ട് ഫിഷ് പെട്ടെന്ന് അടിച്ചു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, വലിയ മീൻ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള ബ്രീഡിംഗ് കേജ് നമ്മളിപ്പോൾ വലിയ കുഞ്ഞുങ്ങളെ പിടിച്ച ഫ്രിഡ്ജ് ബോക്സിനകത്തേക്ക് വെച്ചു. ഇനി അതിനകത്ത് നമ്മൾ അതിനകത്ത് കൈയിട്ട് ഇളക്കുമ്പോൾ അതിനകത്ത് ഒരു ഒത്തിരി മീൻ കുഞ്ഞുങ്ങളുണ്ട്. അതിനകത്ത് വലുതുമുണ്ട്, ചെറിയതുണ്ട്. അതിനകത്ത് ഇന്നലെ ബ്രീഡായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തുള്ള വലിയ കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം പിടിച്ച് മാറ്റുക, പ്ലാസ്റ്റിക് ബോക്സിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ബ്രീഡിംഗ് കേജ് വെച്ച് ആ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അവരെ സെപ്പറേറ്റ് കുറച്ച് ദിവസം കൊണ്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത് റേസ് ആയിട്ട് അവരെ നമുക്ക് വേറെ പോണ്ടിലേക്ക് മാറ്റാം.
അത് നമ്മൾ പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടി അതിനകത്തുള്ള പ്ലാന്റുകളൊക്കെ എടുത്ത് മാറ്റാണ് ചെയ്യുന്നത്. ഈ പ്ലാന്റ് വളരെ നല്ലതാണ്, കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഓക്സിജനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഫോക്സ് ടെയിൽ. അപ്പോൾ അത് നമ്മൾ മറ്റേ ഫ്രിഡ്ജ് ബോക്സിനകത്ത് അതും കൂടെ മാറ്റാണ്. അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് മീൻ കുഞ്ഞുങ്ങളെ പിടിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ടും രണ്ട് സൈസാണ്. അതിനകത്ത് ആദ്യം ബ്രീഡായ കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നോ ഇന്നലായിട്ട് ബ്രീഡായ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രീഡായ കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് ബേസിലേക്ക് മാറ്റണം. അവരെ നമ്മൾ മെയിൻ പോണ്ടിലേക്ക് മാറ്റാൻ പോവാണ്. ചെറിയ കുഞ്ഞുങ്ങളെ അപ്പുറത്തുള്ള ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അവകാശത്തിനകത്തുള്ള എല്ലാ മീൻ കുഞ്ഞുങ്ങളെയും നമ്മൾ പിടിച്ചു, വലുതും ചെറുതും എല്ലാം നമ്മൾ പിടിച്ചു. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മളെ ബ്രീഡിംഗ് കേജ് തിരിച്ചു വെക്കുകയാണ്. ബ്രീഡിംഗ് കേജ് തിരിച്ചു വെച്ചതിന് ശേഷം അതിനകത്ത് ബ്രീഡായ എല്ലാ ഫീമെയിലെയും പിടിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാങ്കിലേക്ക് തന്നെ മാറ്റാൻ പോവാണ്. അതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബ്രീഡായ എല്ലാ ഫീമെയിൽസിനും പിടിച്ചു. ഇനി ഫ്രിഡ്ജ് ബോക്സിനകത്ത് നിന്ന് ഇനി ബ്രീഡാവാറായ എല്ലാ ഫീമെയിൽസിനും പിടിച്ചിട്ട് വേറൊരു കപ്പിലേക്ക് നമ്മൾ മാറ്റിയിട്ട് അത് ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ബ്രീഡാവാറായ എല്ലാ ഫീമെയിൽസിനും പിടിച്ചു. അതുപോലെ തന്നെ നമ്മൾ ബ്രീഡായ ഫീമെയിൽസിനെ അതിനകത്തേക്ക് ഇറക്കുകയും ചെയ്തു. കമ്മ്യൂണിറ്റി അതിനകത്ത് മെയിൽ ഫീമെയിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും ബ്രീഡാവാറായ ഫീമെയിൽസിനെ പിടിച്ച് അതിനകത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ആയിട്ട് നമ്മൾ കളക്ട് ചെയ്ത എല്ലാ വലിയ ഫിഷിനെയും നമ്മൾ മെയിൻ പോണ്ടിലേക്ക് ഇറക്കിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാ നമ്മൾ പുതിയ അതിഥി എന്ന കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇവനാണ് നമ്മളെ പുതിയ അതിഥി. പിന്നെ ഇവനൊരു പേരൊക്കെ വേണം. അപ്പോൾ നിങ്ങളെ ഓരോ പേരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു പേര് നമ്മൾ ഇവനിടണം. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഫിഷിനെ നമ്മൾ മെയിൻ പോണ്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ പോണ്ട് നമ്മളെ തറവാട്ടിലാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അത് അറിയില്ല. മുന്നേ നമ്മൾ വീഡിയോ കണ്ടവർക്കൊക്കെ തരാൻ പറ്റും. അപ്പോൾ ഇനി ആദ്യം നമ്മളതിനകത്ത് കാർപ്പിനൊക്കെ വളർത്തി. ലാസ്റ്റ് ടൈമിൽ നമ്മളതിനകത്ത് കാർപ്പ് പിടിച്ചതിന് ശേഷം നമ്മളതിനകത്ത് വേറെ ഫിഷൊന്നും ഇട്ടിട്ടില്ല. അതിനകത്ത് കുറച്ച് വെള്ളം അടിച്ച് വെക്കുവാണ് നമ്മളെ. കുറച്ച് രണ്ടോ മൂന്ന് ദിവസം മുന്നേ വെള്ളം അടിച്ചിട്ടാണ് അതിനകത്തേക്കാണ് നമ്മൾ ഫിഷിനെ ഇറക്കിടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നതിന് മുന്നായിട്ട് നമ്മളൊരു 15 മിനിറ്റ് ആ വെള്ളത്തിനകത്ത് വെക്കുകയാണ് ടെമ്പറേച്ചർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഗപ്പിക്ക് അതുകൊണ്ട് കൂടുതൽ വെള്ളം നമ്മൾ ഇതിനകത്ത് അടിച്ചിട്ടില്ല. അത്ര വെള്ളം മതി നമുക്ക് ഇതിന് എത്തിയാണ് ഇറക്കിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു 15 മിനിറ്റോളം അങ്ങനെ വെച്ചു. അതിനുശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം നമ്മൾ ആ ബേസിലിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഫോണിലേക്ക് ഇറക്കുമ്പോൾ ഒരു PH ഒക്കെ അതുപോലെ ടെമ്പറേച്ചർ വേരേഷ് വരണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പയ്യെ നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വിടാം.